വീണ്ടും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് വീണ്ടും ഈ പറയുന്ന പോലെ നമ്മുടെ കർക്കിടക മാസം തന്നെയാണ് പറയാനുള്ളത്. നല്ല മഴ സമയമാണ്. എല്ലാവർക്കും ജലദോഷവും ചുമയും ചെറിയ കഫക്കെട്ടും ഒക്കെ വരുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കാണുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ചുക്ക് കാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്വാദാണ്. നമുക്ക് ഈ മഴക്കാലത്ത് കരിപ്പെട്ടിയൊക്കെ ഇട്ട് ചുക്കും ഒക്കെ ഇട്ടിട്ടുള്ളൊരു നല്ലൊരു ചുക്ക് കാപ്പി കഴിക്കുക എന്നുള്ളത്, കൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ട് നമ്മുടെ കുരുമുളകിന് നല്ല ഒരു പവറുണ്ട്. അപ്പം നമുക്ക് കുരുമുളകും ചുക്കും ഒക്കെ ആയുർവേദത്തിൽ നല്ല ചുക്കില്ലാത്ത കഷായമില്ല എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദിവസവും ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെ ഓരോ ഗ്ലാസ് ചുക്ക് കാപ്പി വീട്ടിലെല്ലാവർക്കും കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ചുക്ക് കാപ്പിയാണ്. എന്തായാലും ഈ ചുക്ക് കാപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ രുക്മ കിച്ചൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് രുക്മ കിച്ചൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയുടെ താഴെ തന്നെ ചുമന്ന ഒരു ബട്ടണിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ആയിക്കോളും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെൽ ബട്ടണുണ്ട്, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് വേണ്ടത് ചുക്ക് തന്നെയാണ്. ഒരു ചെറിയ കഷ്ണം ചുക്ക് ഞാനിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക്, കുരുമുളകൊന്ന് ചതച്ചതാണ്, ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട. അതോടൊപ്പം തന്നെ കരിപ്പെട്ടി, കരിപ്പെട്ടി ഞാനൊന്ന് ചെറുതായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പനിക്കൂർക്കയില, ഈ പനിക്കൂർക്കയില വളരെ ഔഷധഗുണമുള്ളൊരു സസ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും, കുഞ്ഞുങ്ങളുടെ വീട്ടിലുകളിലൊക്കെ ഈ ഒരു പനിക്കൂർക്ക നമ്മൾ തട്ടുപിടിപ്പിക്കാറുണ്ട്. പണ്ടുകാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സ്ഥിരം കാണാറുള്ള ഒരു സസ്യം തന്നെയായിരുന്നു ഈ പനിക്കൂർക്കയില. കുട്ടികൾക്ക് പറയുവാണെങ്കിൽ ഒരു മൃദസഞ്ജീവനി പോലെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പനിയോ ചുമയോ നീർക്കെട്ടോ ഒക്കെ വരുവാണെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ നീരിനകത്ത് തേനുമൊക്കെ ചേർത്ത് നാക്കയിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ. അതുപോലെ തന്നെ ഇല പിഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ചുക്ക് കാപ്പിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് ഈ പനിക്കൂർക്കയില. പിന്നെ നമുക്കിത് പണ്ടൊക്കെ ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കും. വെള്ളം തിളപ്പിച്ചൊന്ന് ആവി പിടിക്കുമ്പോൾ നമ്മുടെ ജലദോഷത്തിനും നമുക്ക് ഈ മിക്കവാറും കർക്കിടക മാസത്തിലാണ് ചെറിയ ജലദോഷവും പനിക്കോളും ഒക്കെ നമുക്ക് വരുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ഈ പനിക്കൂർക്കയില നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജലദോഷത്തിന് പ്രമേഹത്തിനെ കുറയ്ക്കാവുന്നതാണ് പറയുന്നത്. സന്ധിവേദനയ്ക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയും. അപ്പോൾ ഇത് വളരെ ഒരു ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ഈ പനിക്കൂർക്കയില. ഇത് നട്ടുപിടിപ്പിക്കാൻ എളുപ്പമാണിത്. ഒരു ചെറിയ തണ്ട് കൊണ്ട് നമ്മൾ മണ്ണിനകത്തൊന്ന് കുഴിച്ച് വെച്ചാൽ മതി. അത് കിളുത്തോടും ചെടിച്ചട്ടിക്കകത്തും ഒക്കെ നമുക്ക് നടാം. എന്തായാലും ചുക്ക് കാപ്പിക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ പനിക്കൂർക്കയില കിട്ടിയില്ലെങ്കിൽ തുളസിയുടെ ഇല, കൃഷ്ണ തുളസിയുടെ ഇല രണ്ടുമൂന്നെണ്ണം എടുത്താലും മതി. അപ്പം നമുക്ക് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ചുക്ക് കാപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഈ കപ്പിൻ്റെ അളവിൽ ഒരു 3 കപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യത്തിനുള്ളത് അത്രയും എടുത്താൽ മതി. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 കപ്പാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഈ പാനിനൊത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം വെള്ളം ചൂടായി വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ട ചുക്ക് തന്നെയാണ്. നമുക്ക് ഈ ചുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ചുക്കൊന്ന് ചതച്ചാണ്, ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആക്കണ്ട. അപ്പോൾ ഈ ചുക്കിന് തന്നെ ഒരു ചെറിയ എരിവൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കുരുമുളകിൻ്റെ പൊടിയും കൂടെ, അതായത് ഫൈൻ പൗഡർ വേണമെന്നില്ല, ഒന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പം ചുക്കായി കുരുമുളകായി ഇത് രണ്ടും ഒന്ന് വെട്ടിത്തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം കാപ്പിപ്പൊടി ഇടാതെ കുടിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം കൂടെ തിളപ്പിച്ച് കാപ്പിപ്പൊടി ഇടാതെ ഈ കരിപ്പെട്ടി മാത്രം ചേർത്ത് കഴിക്കുന്നവരുമുണ്ട്. എന്തായാലും നമുക്ക് ഇച്ചിരി കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കഴിക്കാം. എന്തായാലും ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഇടാം. അതോടൊപ്പം തന്നെ കരിപ്പെട്ടിയും കാപ്പിപ്പൊടിയും ഇടാം. അപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പിയുടെ ചുക്കും കുരുമുളകും കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 തണ്ട് പനിക്കൂർക്കയില ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. കഴുകി വൃത്തിയാക്കി പനിക്കൂർക്ക ഞാനൊന്ന്
ഞാനൊന്ന് മുറിച്ച് നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ച് അതിനകത്തെ സ്മെല്ലൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഒന്ന് മുറിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കുകയാണ്, കാരണം അതൊന്ന് വേകേണ്ട ഒരു ശക്കല ഒന്ന് വേകണം. ഈ ചുക്കും കുരുമുളകും ഒക്കെ അതിനകത്ത് കിടന്നൊന്ന് വേകണം. അപ്പം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കരിപ്പെട്ടിയില്ലേ, കരിപ്പെട്ടിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. കരിപ്പെട്ടി മധുരത്തിനാണ്, അപ്പം ഓരോരുത്തരുടെ മധുരം അനുസരിച്ചുള്ള കരിപ്പെട്ടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഈ കാപ്പിപ്പൊടിയാണ്. ഇതിൻ്റെ ഒരു നീരൊക്കെ ഒന്ന് പനിക്കൂർക്കയുടെ നീരൊക്കെ ഇതിനകത്തോട്ടൊന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. എന്തായാലും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി, നന്നായിട്ടിതൊന്ന് വെന്ത് വരട്ടെ. കരിയ പനിക്കൂർക്കയുടെ ഇലയുടെ നീരും ഒക്കെ ഒന്ന് ഇറങ്ങി ചുക്കിനകത്തെയും കുരുമുളകിനകത്തെയും എല്ലാ അംശങ്ങളും അതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കാപ്പിപ്പൊടി പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ്, അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാപ്പിപ്പൊടി ഇട്ടു, ചുക്കിട്ടു, കുരുമുളകിട്ടു, പനിക്കൂർക്കയില ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് തുളസിയുടെ ഇല വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്തായാലും ഇതെല്ലാം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഇതേ രീതിയിലൊന്ന് തീ കുറച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അപ്പം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരും, മധുരവും എരിവും പനിക്കൂർക്കയുടെ ആ ഒരു സ്മെല്ലും. ഇപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ആവി അടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഈ പനിക്കൂർക്കയുടെയും ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം നല്ലൊരു മണം അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെ ദിവസം ഓരോ ഗ്ലാസ് ചുക്ക് കാപ്പി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇച്ചിരി മധുരമൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും ഇത് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇതുപോലെ തന്നെ പാത്രത്തിലിരുന്നൊന്ന് ഞാനൊന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ എല്ലാ മണവും ഗുണവും എല്ലാം അതിനകത്തൊന്ന് ഇറങ്ങി വരട്ടെ. എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ ഇതൊന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചൂട് ചുക്ക് കാപ്പി നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഈ മഴക്കാലത്ത് നിങ്ങളെല്ലാവരും ഇതുപോലുള്ളൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി, നല്ല ചൂടുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും നമ്മുടെ പനിക്കൂർക്കയുടെയും ഒക്കെ കരിപ്പട്ടിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. വളരെ സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി നോക്കണം ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് നല്ല റെസിപ്പി ആയിട്ട് കണ്ടവരെല്ലാവർക്കും നമസ്കാരം.